COVID-19 എന്ന മഹാമാരി ലോകം മുഴുവനും നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിയെ അതിജീവിക്കുവാൻ ഒരു മനസ്സോടെ അത്യുത്ഥാനം ചെയ്യുന്നവരായ ഭരണാധികാരികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, പോലീസ് ഓഫീസേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, ശുചീകരണ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭവനങ്ങളിൽ കഴിയുന്നവർ എല്ലാവരുടെയും പ്രവർത്തികളെ സർവശക്തൻ സഫലമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം. പുതിയ നിയമത്തിലെ സദൃശ്യവാക്യങ്ങൾ എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ ലേഖനത്തിലെ 4:13-14 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുകയും നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണും, പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ലോകം വല്ലാത്ത പ്രതിസന്ധികളെ നേരിടുകയാണ്. സകല മനുഷ്യരുടെയും പ്രതീക്ഷകൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആരുടെ പ്രതീക്ഷകളാണ് തകരാത്തത്? എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെയാണ് മുകളിൽ ഉദ്ധരിച്ച വാക്യത്തിന്റെ പ്രസക്തി. എല്ലാവരുടെയും ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നതാണ്. എല്ലാവരും ലാഭത്തിന് കണക്കുകൾ കൂട്ടുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എല്ലാവർക്കും പറയുവാനുള്ളത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം. മനുഷ്യർക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമാകുന്നു, ജോലി നഷ്ടമാകുന്നു, ഭവനം നഷ്ടമാകുന്നു, സാമ്പത്തികം നഷ്ടമാകുന്നു, പ്രതീക്ഷകൾ നഷ്ടമാകുന്നു, സമാധാനം നഷ്ടമാകുന്നു, സർവത്രം നഷ്ടം, നഷ്ടത്തിന് കണക്കുകൾ മാത്രം. ഇനി നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? പ്രിയരെ, നഷ്ടത്തിന് കണക്കുകൾ കുറയുവാൻ, അസമാധാനം മാറി സമാധാനം ഉണ്ടാകുവാൻ, കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരുവാൻ നാം എന്തു ചെയ്യണം? അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിങ്കലേക്ക് തിരിയണം. എന്നാൽ ലോകചരിത്രം പഠിച്ചാൽ നഷ്ടങ്ങൾ, വേർപാടുകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മനുഷ്യർ അഭിമുഖിച്ചിട്ടുണ്ട്. നഷ്ടവും ലാഭവും മനുഷ്യന്റെ ജീവിതത്തിലെ ഭാഗമാണ്. എന്നാൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ഒരു മനുഷ്യന്റെ കൃഷിസ്ഥലം വളരെ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യങ്ങൾ കൂട്ടിവെക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ ആറപ്പുരകളെ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ ഞാൻ എന്റെ വിളവും വസ്തുവകയും കൂട്ടിവെക്കും. എന്നിട്ട് താൻ തന്നോട് തന്നെ പറഞ്ഞു, നിനക്ക് അനേക വർഷത്തേക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആശിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. പ്രിയരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടം ആത്മാവിന്റെ നഷ്ടമാണ്. എന്നാൽ മനുഷ്യന്റെ ആത്മാവ് എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കുവാൻ സ്നേഹവാനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ക്രൂശിൽ മരണത്തിന് ഏൽപ്പിച്ചു. അതെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്, ഇത് നിങ്ങൾ അവഗണിക്കരുത്. കാരണം ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായിരിക്കാൻ ന്യായവിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രത്യേക സമയത്ത് ദൈവ വിഷയമായി സമ്പന്നനാവുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. ഒരിക്കൽ ജിം എലിയട്ട് എന്ന് പറയുന്ന മിഷണറി ഇങ്ങനെ പറഞ്ഞു, ഹി ഈസ് നോ ഫൂൾ ഹു ഗീവ്സ് വാട്ട് ഹി കാനോട്ട് കീപ് ടു ഗെയിൻ ദാറ്റ് വിച്ച് ഹി കാനോട്ട് ലൂസ്. ഒരിക്കലും നഷ്ടപ്പെടാത്തതിനു വേണ്ടി നഷ്ടമാകുന്നതിനെ നഷ്ടപ്പെടുത്തുന്നവൻ വിഡ്ഢിയല്ല. ഒരു പക്ഷേ പലതും നിങ്ങൾക്ക് നഷ്ടമായി കാണും. എന്നാൽ യേശു നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങൾ സമ്പന്നനാണ്. കാരണം യേശു നിങ്ങൾക്ക് തന്ന നിത്യജീവൻ ആർക്കും എടുത്തു കളയുവാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് യാക്കോബ് തന്നെ ഓർപ്പിക്കുന്നു. വാക്യം 4:15, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇനിയത് ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.